ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും, സ്തുതിക്കും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായ വന്ദനം പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസം കൂടിയാണല്ലോ ഇന്ന്. കഴിഞ്ഞ ദിവസം നല്ലൊരു തുടക്കം, പരിശുദ്ധാത്മ നിറവോടെ ദൈവാലോചനയുടെ തികവോടെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയുടെ തുടക്കം, ഒരു പ്രാർത്ഥനയുടെ തുടക്കം ദൈവമായ കർത്താവ് നമുക്ക് തന്നു. വീണ്ടും നമ്മൾ ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ തുടരുകയാണല്ലോ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും എല്ലാവരെയും പ്രത്യേകം വന്ദനം പറയുന്നു. ശക്തിയോടും ബലത്തോടും പ്രാർത്ഥിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, ഉപവസിച്ചില്ലെങ്കിൽ പോലും പ്രാർത്ഥനയെ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരെ, ഇവിടേക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുകയും പറയുകയും ചെയ്തവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്ത കൃപകളും നന്മകളും നമ്മുടെ മേൽ പകർന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ മേൽ നിറവേറ്റേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകൃപയിൽ തുടരാം. നമ്മുടെ കർത്താവിനെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ വാക്യം, വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് സത്യങ്ങൾ ആത്മീക ജീവിതത്തിലുണ്ട്, അനുദിന ജീവിതത്തിലുണ്ട്. ദൈവത്തെക്കുറിച്ചും ആത്മീകതയെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്ലാനുകളെയും പദ്ധതികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുമെങ്കിലും അനുദിന ജീവിതത്തിൽ അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ നാം അറിയാതെ പോകുന്ന, നമ്മെ ചാരി, നമ്മെ മുട്ടി ഉരുമി, നമ്മോടുകൂടെ സന്തത സഹചാരിയെപ്പോലെ സഹകരിക്കുന്ന, കൂടെ വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പ്രവൃത്തികളും പലപ്പോഴും നാം അറിയാതെ പോകുന്നു എന്നതാണ് സത്യം. ആ സത്യം ഇന്ന് നമ്മൾ അല്പമായി ഗ്രഹിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ യാക്കോബിൻ്റെ അനുഭവ വചനത്തിലൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, യാക്കോബിൻ്റെ ഏകദേശം ജീവചരിത്രമല്ല. യാക്കോബ് വീട് വിട്ട് ഓടിപ്പോകുകയാണ്. പ്രത്യേക സന്ദർഭത്തിലാണ്. അമ്മയുടെ നിർബന്ധം കൊണ്ട് അപ്പൻ്റെ കയ്യിലിരിക്കുന്ന ചേട്ടന് കൊടുക്കാൻ വെച്ചിരുന്ന അനുഗ്രഹം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തട്ടിപ്പറച്ച് വാങ്ങിച്ചതുപോലെ യാക്കോബിൻ്റെ മനസ്സുകൊണ്ടല്ലായിരുന്നു. അമ്മ നിർബന്ധിച്ച് വേഷം കെട്ടിച്ച് അങ്ങനെ അപ്പൻ്റെ മുമ്പിൽ ചെന്ന് ഒരർത്ഥത്തിൽ ആളെ തിരിച്ചറിഞ്ഞതുപോലെ വീട് വിട്ട് ഓടിപ്പോകുമ്പോൾ ഒറ്റപ്പെടലും പ്രയാസവും എല്ലാവരാലും കൈവിടപ്പെടുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ അവിടെ വെച്ചൊരു രാത്രി തിരിച്ചറിഞ്ഞ സത്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് ആ സത്യം? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഈ സ്ഥലത്ത് ദൈവമുണ്ട് സത്യം, ഞാനോ അറിഞ്ഞില്ല. അത് പറയുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒരു നിത്യസത്യ പ്രസ്താവന നമ്മൾ ഓർക്കണം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയല്ല, ആ സ്ഥലത്ത് ദൈവം താവളമടിച്ചു എന്നതല്ല. കാരണം വേദപുസ്തകം നമ്മോട് പറയുന്നു, കൈപ്പണിയായ മനുഷ്യൻ പണിതിടുന്ന ഒരു സ്ഥാപനങ്ങളിലും പ്രത്യേക ഭൂമിയിലെ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ദൈവം സ്ഥിരവാസം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വാസസ്ഥലം പുരാതന സ്വർഗമാണ്, സ്വർഗാതിസ്വർഗമാണ്. പക്ഷെ ഇവിടെ ഈ വാക്യത്തിൻ്റെ പ്രസക്തി, യാക്കോബ് ഓടിപ്പോയി, ഒരു രാത്രി സൂര്യൻ അസ്തമിച്ചപ്പോൾ പഴയ ലൂസിൽ അഥവാ ബഥേലിൽ രാത്രി കിടക്കുകയാണ്. ആ രാത്രി അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ. അതാണ് നമ്മൾ ചിന്തിക്കാൻ പ്രധാനമായി ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മെ പിന്തുടരുന്നൊരു ദൈവമുണ്ട്. നാം എത്ര ഓടിപ്പോയാലും നമ്മെ ആരൊക്കെ ആട്ടിപ്പുറത്താക്കിയാലും നമുക്ക് നിൽക്കാൻ പറ്റാതെ ഓടേണ്ട വന്നാലും നാം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ആളുകളായിരിക്കയാൽ, ദൈവം നമ്മളെക്കുറിച്ച് വൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കയാൽ, നമ്മൾ പോകുന്ന വഴിയിൽ ദൈവം വരും എന്നതാണ് ഒരു സത്യം. രണ്ട്, മോളിൽ എഴുതിയിട്ടുണ്ട്, ദൈവം ചില കാര്യങ്ങൾ പറയുന്ന കൂടെ ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ പലരും കൈവിട്ടു യാക്കോബിനെ. അപ്പനിനി ഒന്നും ചെയ്യാനില്ല. അമ്മ ഈ
തന്ത്രങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് അമ്മയും ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞു. അമ്മയും കൈവിട്ടു. അങ്ങനെ വേണ്ടപ്പെട്ടവർ കൈവിട്ട് കഴിയുമ്പോൾ കൈവിടാതെ കൂടെ വരുന്നവനാണ് ദൈവമെന്ന് ഈ സത്യം പലപ്പോഴും നമ്മൾ ഓർക്കില്ല. അങ്കലാപ്പിലും വേദനയിലും പ്രശ്നത്തിലും നമ്മൾ ഓർക്കില്ല. സത്യമാണ്, ദൈവത്തിനുള്ളവരെ ആരൊക്കെ കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല എന്ന സത്യം പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. മൂന്ന്, നാം കിടക്കുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും, നാം കിടക്കുന്നത് അത്ര സുഖമുള്ള സ്ഥലത്തല്ലെങ്കിലും ദൈവം നീ കിടക്കുന്നിടത്തുണ്ട്. ഇന്ന സ്ഥലത്തെ ദൈവം വരത്തുള്ളൂ, ദൈവം വരണമെങ്കിൽ ഇന്നന്ന ക്രമീകരണങ്ങൾ വേണം എന്നൊക്കെ പൊതുവിൽ ഭക്തിയുടെ ചിന്തയാണ്. വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ വരുമ്പോൾ നിൻ്റെ പാളയം അശുദ്ധമാകാതിരിക്കേണ്ടതിന് പാളയം ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു പ്രമാണമാണ്. പക്ഷെ ദൈവത്തിന് വരണമെങ്കിൽ കടലോ കരയോ ഇനി തകർന്ന സ്ഥലമോ മോശപ്പെട്ട സ്ഥലമോ എവിടെയുമാകട്ടെ, ജയിലോ തീച്ചുളയോ അശുദ്ധന്മാരുടെ നടുവിലോ എവിടെയാണെങ്കിലും തനിക്ക് വേണ്ടവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. അതിനി അന്ധകാര ശക്തികളെല്ലാം എത്ര തടഞ്ഞാലും. ദാനിയേലിനെ ഓർക്കുന്നില്ലേ? ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ദാനിയേലിനോട് എന്നാ പറഞ്ഞത്? പാർസിദേശപ്രഭു എന്നെ തടഞ്ഞു. ആരൊക്കെ തടഞ്ഞാലും, ആരൊക്കെ ഇറങ്ങി വരാതിരിപ്പാൻ ദൈവത്തിന് വിരോധമായി എന്തൊക്കെ ചെയ്താലും ദൈവം നീ കിടക്കുന്നിടത്ത് വരും. അത് നീ നദീതീരത്ത് കിടന്നാലും എവിടെ കിടന്നാലും പ്രാർത്ഥിക്കുന്നവൻ, ഉപവസിക്കുന്നവൻ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ദൈവിക പദ്ധതിയിൽപ്പെട്ടവൻ എവിടെ കിടക്കുന്നോ അവിടെ ദൈവം ഉണ്ട് എന്ന സത്യം. ദൈവം വരുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എവിടെയുണ്ടോ അവിടെ എൻ്റെ ദൈവമുണ്ട്. ആ കാര്യം ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ച്. നാം ദൈവത്തിനുള്ളവരാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടവരാണ്, ദൈവം നാളേക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളും നമ്മുടെ പിള്ളേരുമെല്ലാം. അതുകൊണ്ട് നമ്മൾ എവിടെയുണ്ടോ അവിടെ ദൈവം ഉണ്ടെന്നുള്ള സത്യം നാം വൈകിയാണ് അറിയുന്നത്, അല്ലെങ്കിൽ അറിയാതെ പോകുന്നു. ഒരു കാര്യമോട് പറയാം, ജീവിതത്തിൻ്റെ ഇവിടെ ഒരു വാക്കെഴുതിയിട്ടുണ്ട്, പരിചിതമായ വാക്കാണ്, കല്ല് തലയണയായി വെച്ച് കിടന്ന രാത്രി. എല്ലാവരും പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഏറ്റവും പരിവരുത്ത സാഹചര്യം. കല്ല് തലയണയായി വെക്കണമെങ്കിൽ അത്രയും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ. എല്ലാവിധത്തിലും മനസ്സ് അടിപതറി നിൽക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ലായ്മയും ഇതെല്ലാം സംഭവിച്ച് കിടക്കുന്ന സ്ഥാനത്താണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ ദൈവത്തിന് എളുപ്പം. നമ്മളറിയാതെ പോകുന്ന, വൈകി അറിയുന്ന അടുത്ത സത്യമാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ വേദനകളിൽ, ഭാരമുള്ള സന്ദർഭങ്ങളിൽ, ആഴമുള്ള നിരാശകളിൽ അവിടെ ചുറ്റിപ്പറ്റി ദൈവമുണ്ട്. സത്യത്തിൽ ഞാൻ പറഞ്ഞു നിർത്തുന്നതിൻ്റെ പ്രത്യേകത, സാഹചര്യങ്ങൾ നോക്കാതെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നാം ദൈവത്തിനുള്ളവരാണോ എന്നുള്ളൊരു മനസ്ഥിതി മാത്രം നമുക്ക് മതി. നാം സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണോ? ദൈവപുത്രനും നമ്മളുമായിട്ട് ബന്ധമുണ്ടോ? കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ കണ്ണ് നിൻ്റെ മേൽ വെച്ചിട്ടുണ്ടോ? ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ഉണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യം, കിടക്കുന്ന പശ്ചാത്തലം, കടവോ ഞെരുക്കുമോ പ്രയാസമോ എന്തോ ആകട്ടെ, പക്ഷെ നമ്മളറിയാതെ പോകുന്ന സത്യമാണ്, നിഴല് പോലെ നമ്മുടെ കൂടെ ദൈവമുണ്ട്. നീ കിടക്കുന്ന എവിടെയോ ആ ചുറ്റുവട്ടത്ത് ദൈവമുണ്ട്. നിൻ്റെ വീട്ടിൽ, നിൻ്റെ സാഹചര്യത്തിൽ, നിൻ്റെ പരുക്കൻ മേഖലയിൽ നീ കടം കൊണ്ട് മൂടി നിൽക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ദൈവം ഒരുപക്ഷെ ഇടപെടുന്നത്, പക്ഷെ ദൈവമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കാതെ നിർത്താം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം തിരിച്ചറിയണം. എന്ത് തിരിച്ചറിയണം? എനിക്ക് വേണ്ടി എന്തോ കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതല്ല. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ ഈ പ്രാർത്ഥനയിലൊക്കെ ആളുകൾ, എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോഴേക്കും ഒത്തിരി ആളുകൾ പറയും, ഒത്തിരി കാര്യങ്ങൾ അറിയാൻ മനുഷ്യർക്ക് ആഗ്രഹമുണ്ട് ജീവിതത്തോട് ബന്ധപ്പെട്ട്. അതിപ്പോൾ എന്തൊക്കെയാന്ന് പറയുന്നില്ല, കാരണം അത് സാധാരണ മനുഷ്യൻ്റെ സ്വാഭാവികമായിരിക്കുന്ന ആവശ്യങ്ങളാണ്. പക്ഷെ ഞാൻ തിരിച്ചറിയണം ഈ ഉപവാസത്തിൽ.
എൻ്റെ ഈ സാഹചര്യത്തിൽ ഞാൻ കിടക്കുന്നിടത്ത് ദൈവമുണ്ട്. ഞാൻ ദീർഘനാടുകളായി ശ്രദ്ധിക്കപ്പെടാതെ പോയ, അറിയാതെ പോയൊരു സത്യം. എനിക്ക് പുറത്തു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ ഞെരുക്കത്തിൻ്റെ കഴിഞ്ഞ 3 കൊല്ലം ദൈവം അവിടെ ആയിരുന്നു. ഞാൻ ഈ കരഞ്ഞപ്പോൾ, ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ, ഞാൻ വീണുപോയപ്പോൾ ദൈവം അവിടെ ആയിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവം അവിടെ ആയിരുന്നു. ആ ചോദ്യം നിൻ്റെ മനസ്സിനകത്തുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് നീ അറിയുന്ന പ്രാർത്ഥനയായി തെളിയിക്കട്ടെ. ദൈവം നമ്മുടെ മക്കൾക്ക് തെളിവ് കൊടുക്കട്ടെ, നമ്മുടെ ജീവിത പങ്കാളിക്ക് തെളിവ് കൊടുക്കട്ടെ. നിൻ്റെ കൂടെ ദൈവമുണ്ട്, നീ കിടക്കുന്നിടത്ത് ദൈവമുണ്ട്, നിൻ്റെ കൊച്ചു കൂരയ്ക്കകത്ത് ദൈവമുണ്ട്, നീ കല്ല് തലയണയായി വെച്ച് കിടക്കുന്ന സ്ഥലത്ത് ദൈവമുണ്ട്, ഈ വേദനയുടെയും കഷ്ടത്തിൻ്റെയും നടുവിൽ ദൈവമുണ്ട് എന്ന് കുറേ വൈകിപ്പോയെങ്കിലും അറിയാതെ പോയതാണെങ്കിലും ആ സത്യം കൃത്യമായി അറിയുന്ന ഒരു ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ഈ പ്രാർത്ഥന തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്ന ചില അനുഭവങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ പലപ്പോഴും അറിയാതെ പോകുന്നു, ഞങ്ങൾ ഒറ്റപ്പെട്ടു തനിച്ചാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പോകുന്നു. ഇല്ല കർത്താവേ, ഞങ്ങളോടുകൂടെ ദൈവമുണ്ടെന്ന് തെളിയുന്ന ചില അനുഭവങ്ങൾ, ചില അവസ്ഥകൾ ദൈവം ഒരുക്കണം. യാക്കോബ് ഒത്തിരി വൈകി അതറിഞ്ഞത്. നിരാശരായി കല്ലെടുത്ത് വെച്ച് തലയണയായി കിടക്കുന്ന സമയത്ത് ദൈവം അവിടെ ഉണ്ട് എന്ന് ഒത്തിരി വൈകി അറിഞ്ഞ സത്യം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. ഈ പ്രതിസന്ധികളുടെ നടുവിൽ തിരിച്ചറിയട്ടെ. പെരുവെള്ളത്തിന് നടുവിൽ ശിഷ്യന്മാർ അറിഞ്ഞു യേശു അടുത്തുണ്ടെന്ന്. തീച്ചുളയ്ക്ക് നടുവിൽ എബ്രായ ബാലന്മാർ അറിഞ്ഞു കർത്താവ് കൂടെ ഉണ്ടെന്ന്. സിംഹക്കൂട്ടിൽ ദാനിയേൽ അറിഞ്ഞു. ചെങ്കടൽ തീരത്ത് മോശയും ജനവും അറിഞ്ഞു. എരിഹോ മതിലിൻ്റെ അടുക്ക് യോശുവയും ജനവും അറിഞ്ഞു. അപ്പാ, ഒത്തിരി പേരറിഞ്ഞു ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടെന്ന്. ദൈവ തിരിച്ചറിവ് തരേണ്ടതിന് ചില വഴികൾ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.